ബ്രഹ്മയുഗം ഞങ്ങളുടെ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ മമ്മൂട്ടി, അർജുന അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, അമാൽഡ, പിന്നെ മണികണ്ഠൻ. അപ്പൊ ഈ സിനിമയില് അധികം കൊറേ കാസ്റ്റ് ഒന്നും നിങ്ങക്ക് കാണാൻ പറ്റില്ല, വളരെ ഈ പറഞ്ഞ പേരുകൾ മാത്രമേ ഉള്ളൂ. അതിൽ തന്നെ മമ്മൂട്ടിയും അർജുന അശോകനും സിദ്ധാർത്ഥ് ഭരതനും കൂടിയുള്ള സീനുകളായിരിക്കും മൊത്തത്തില്. അപ്പോ ആസ് ഡയറക്ടർ സെഡ്, രാഹുൽ സെഡ്, സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്കാൻ തന്നെയാണ് അവരുടെ ആദ്യം മുതലേ ഉള്ള ഒരു താല്പര്യവും ആഗ്രഹവും. അതുകൊണ്ട് തന്നെ അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുത്തു. ആൻഡ് ഈ ജനറേഷനിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ത്രൂ ഔട്ട് മൂവി മലയാളത്തിൽ നിന്ന് കാണാൻ പറ്റിയതിൽ ഞാൻ വളരെ സന്തുഷ്ടരാണ്. അല്ല, രാഹുൽ സദാശിവന്റെ അടുത്തും നമുക്ക് ഭയങ്കര നന്ദി പറയാനുള്ളത്, കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കിട്ടിയ അവസരം. അതെ, കാരണം ഈ സിനിമയിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വരാൻ നമ്മൾ കുറച്ച് സമയം പിടിക്കും. അത് തിയേറ്ററിൽ കയറുന്ന എല്ലാവരും മനസ്സിൽ വെച്ചിട്ട് കയറിയാൽ മതി, ഒരു 5-10 മിനിറ്റ് പിടിക്കും നമ്മൾ ഈ സിനിമയിലേക്ക് എത്താൻ. ആ കളർ ടോൺ നമുക്കൊന്ന് കണ്ണിനും ഒന്ന് പരിചയമാവാൻ വേണ്ടി, കാരണം അവർ സിനിമ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ കുറെ നല്ല കളറ് വരേണ്ട സംഭവങ്ങൾ, പുഴകളും. ചെവിയിൽ നമ്മൾ പുഴയുടെ ശബ്ദവും കിളിയുടെ ശബ്ദവും കാടിന്റെ ശബ്ദവും ആ ഹൊറർ ഫീലൊക്കെ ചെവി കിട്ടുമ്പോഴും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ ഹൊറർ എങ്ങനെയെന്നുള്ളത് നമ്മളെ മനസ്സും നമ്മളെ തലി അതിനോട് അത്ര യൂസ് ടു ആവില്ല. സിനിമേന്റെ രീതി പറയുകയാണെങ്കിൽ ആ ഒരു കറുപ്പിന്റെ ലോകത്തേക്ക് എത്തിപ്പെടാൻ നമുക്ക് കുറഞ്ഞ ടൈം പിടിക്കും. ആ ടൈമിൽ വരുന്ന കുറച്ച് ഈയാമ്പാറ്റകളെ കുറിച്ചിട്ട് ഞങ്ങൾ ഈ റിവ്യൂന്റെ ലാസ്റ്റ് പറയാം, അത് നിർബന്ധമായിട്ട് പറയണം. അത് കാരണം നിങ്ങളെ രസം കൊല്ലിയാണ് അവര്. അപ്പൊ ഓക്കെ ഫൈൻ. അപ്പൊ സിനിമയിലേക്ക് വരുമ്പോ മമ്മൂട്ടി എന്ന് പറഞ്ഞ മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുന്ന റോള്, അത് എന്തപ്പോ അതിന് പറയാ, ഇയാള് ദിവസം ചെല്ലും തോറും ഓരോ സിനിമയിലും നമ്മളുണ്ടല്ലോ ഇങ്ങനെ ത്രസിപ്പിച്ചും കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ക്യാരക്ടർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ കൊതിക്കണ പോലെ നമുക്ക് ഫീൽ ചെയ്യണത്, കാരണം ഓരോ സിനിമകൾ തെരഞ്ഞെടുക്കുമ്പോഴുള്ള ആ ഒരു വൈവിധ്യങ്ങളും കാര്യങ്ങളും ഭയങ്കര. അതായത് രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ ഡയറക്ടർക്ക് കറക്റ്റ് ഒരു മനസ്സിലൊരു ഫിഗർ ഉണ്ട്, അതിന് മുകളിലൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സന്തോഷം ഇന്റർവ്യൂലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സന്തോഷത്തിന് 100% കാരണം ഇയാളുടെ പെർഫോമൻസ് ആണ്, മമ്മൂക്ക എന്ന് പറഞ്ഞ വ്യക്തിയുടെ പെർഫോമൻസ്. ഹാറ്റ്സ് ഓഫ്, കാരണം അതിഭീകരമായ സ്ക്രീൻ പ്രസൻസ്. എനിക്ക് സിനിമയിലെ കുറെ കാര്യങ്ങളൊന്നും നമുക്ക് തുറന്നു പറയാൻ പറ്റില്ല, കാരണം അതൊക്കെ നിങ്ങളുടെ സ്പോയിലേഴ്സ് ആയതുകൊണ്ട് ഞങ്ങൾ അത് പറയുന്നില്ല. പക്ഷെ നമ്മളൊക്കെ മനസ്സിൽ വിചാരിച്ചതും ട്രെയിലർ കണ്ടപ്പോ പറഞ്ഞതുമായിട്ടുള്ള ബിറ്റുകൾ ഇതിനകത്തുണ്ട്. അല്ല, ഇതിലിപ്പോ ഈ പറഞ്ഞ തന്നെയാണ് ഒരു ആക്ടറിന്റെ സ്ക്രീൻ പ്രസൻസ് ഇങ്ങനെ നമ്മള് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നത്. പിന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിക്കുന്ന ഒരു ഹൊറർ ജോണറാണെന്നൊന്നും ഞാൻ അവകാശം പറയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ കണ്ടതിനു ശേഷം നിങ്ങളോട് ഒന്നും പറയുന്നില്ല. പേടിപ്പെടുത്തുന്നതായിട്ടുള്ള എലമെന്റുകൾ വളരെ ചുരുക്കിയതിനകത്തുള്ളൂ. ഒരുപാട് സംശയങ്ങൾ നമ്മളെ മനസ്സിൽ ഇങ്ങനെ വന്നുണ്ട്, ഒരുപാട് ഡൗട്ടുകൾ, ക്യൂരിയോസിറ്റി. അതേമാതിരി എന്താ പറയാപ്പോ അങ്ങനെയാണ്, അതൊരു ഒരു മെന്റൽ ഗെയിമാണ്. നമ്മളെ വെച്ചിട്ടും ഡയറക്ടർ ഒരു മെന്റൽ ഗെയിം കളിക്കുകയാണ്. ഇതിനകത്ത് അഭിനയിച്ചവരും ഈ പറഞ്ഞ പോലെ നമ്മളെ നോക്കി ഒരു മെന്റൽ ഗെയിം കളിക്കുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീലായി. ഓക്കെ, അപ്പോ ഒരു മനയിലേക്ക് കയറി വരുന്ന അർജുൻ അശോകന്റെ റോളിൽ നിന്ന് തുടങ്ങുകയാണ്. പാണനാണ് അല്ലെ, പാട്ട് പാടുന്ന ഒരു പാണന്റെ റോളാണ് അർജുന അശോകൻ ഉള്ളത്. മനയിലേക്ക് വരുമ്പോ തന്നെ സിദ്ധാർത്ഥ് ഭരതൻ, പിന്നെ മമ്മൂട്ടി, പിന്നെ അവരുടെ കോമ്പോ. പിന്നെ ഞാൻ ഇതിലും കൂടുതൽ ഇനി വിവരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8-6 സ്പോയിലർ ആവുന്നുള്ളത് കൊണ്ട് പറഞ്ഞു പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവര് മൂന്നാളുകൂടി മത്സരിച്ച് തകർക്കുകയാണ്. അപ്പോ സിനിമയുടെ ആദ്യത്തെ ഒരു 5-10 മിനിറ്റിൽ തന്നെ ഈ സിനിമയുടെ ഒരു എന്താ പറയാ, ഒരു കഷ്ണം നമുക്ക് കിട്ടും. ആ കഷ്ണം എന്താന്നുള്ളത് ഞാൻ എന്താ നിങ്ങക്ക് പറഞ്ഞുതരാം. അതായത് ഒരു കൈൻഡ് ഓഫ് മൂഡ് എന്താന്ന് ക്രിയേറ്റ് ആവും ഫസ്റ്റത്തെ ആ ഒരു സീൻ. എനിക്ക് തോന്നുന്നത് പലരും ആ ഫസ്റ്റത്തെ സീനില് ഹൈ എക്സ്പെക്ടേഷൻ വെക്കും ചെയ്യും അല്ലേ, അത് കാണുമ്പോഴാണ്. പിന്നെ ഇതിലെ കുറെ ഷോട്ടുകൾ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഈ ഷോട്ടുകൾ പുൾ ഓഫ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അർജുന അശോകൻ വന്ന് നമ്മുടെ ആതിരപ്പള്ളി വാട്ടർഫോൾസിന്റെ അവിടെ നിൽക്കുമ്പോ ഒരു ലോങ് ഷോട്ട് കാണിക്കുന്നുണ്ട്, അത് ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിനകത്ത് ആ വ്യക്തി അടക്കം ഇത് കാണിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടുള്ള പരിപാടിയാണ്. പക്ഷെ അതൊക്കെ നമുക്ക് ഭയങ്കര കൺവിൻസിങ് ആണ്, ഭയങ്കര രസമായിട്ട് തോന്നി. അതേമാതിരി മനയുടെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു ലോങ് ഷോട്ട് പോകുന്ന സാധനമൊക്കെ ഉണ്ട്, അത് ഭയങ്കര. എനിക്ക് തോന്നുന്നത് കണ്ണിന്റെ കാഴ്ചേന്റെ ഭംഗിനേക്കാളും കൂടുതൽ മനസ്സിന്റെ കാഴ്ചയാണ് തോന്നുന്നത്. നമ്മളത് ഈ നമ്മൾ മുഴുകി പോവുകയാണ് അതില്, അത് നമ്മൾ ആ ഒരു ഭംഗി നമ്മളെ ഇപ്പൊ റിയാലിറ്റിയിൽ നിന്ന് റീലിലേക്ക് കൊണ്ടുപോകാൻ പറ്റി. പല ഫിക്ഷണൽ കഥകൾ വരുമ്പോഴും ഇവിടെ ഫെയിലർ ആവാൻ കാരണം എന്താ പറയുക, നമ്മളെ റിയാലിറ്റിന്ന്
ആ റീലിലേക്ക് കൊണ്ടുപോകാൻ ഡയറക്ടർക്ക് സാധിക്കില്ല എന്നുള്ള ഒരു പ്രശ്നം കൂടെ, കാരണം നമുക്ക് ഒരിക്കലും കണക്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, ഡയറക്ടറുടെ ചിന്തകളും നമ്മളെ കാഴ്ചപ്പാടും തമ്മിൽ ജെല്ലാവാതെ പോകും എപ്പോഴും. പിന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംഭാഷണങ്ങളും അങ്ങനെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല. ടി ഡി രാമകൃഷ്ണൻ സാറിന്റെ പൊതുവെയുള്ള ഡയലോഗുകളും കാര്യങ്ങളൊക്കെ നമുക്കറിയാം, കുറച്ച് കടികട്ടിയാണ്. ഇതിൽ അങ്ങനെയുള്ള എന്താ പറയാ, അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഗതികളൊന്നും ഇല്ല, കുറവാണ്, വളരെ കുറവാണ്. നമുക്ക് എല്ലാം മനസ്സിലാവുന്ന രീതിയിലാണ് കഥ പറഞ്ഞു വെച്ചിട്ടുള്ളത്. സോ അതൊരു നല്ല കാര്യം, കാരണം ഇത് അല്ലാത്ത രീതിയിലും കൊണ്ടുപോവാം. ഒരു മനുഷ്യനും മനസ്സിലാവാത്ത രീതിയിൽ, സ്പൂൺ ഫീഡിംഗ് ഇല്ലാത്ത രീതിയിലും വേണമെങ്കിൽ ഇത് ചെയ്തു വെക്കാം. പക്ഷെ അതല്ല, അവർ ആ റിസ്ക് എടുത്തിട്ടില്ല. കൃത്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുള്ളത്. ആൻഡ് ഇതിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഞാൻ കണ്ടൊരു ഡയറക്ടർ ബ്രില്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ അർജുൻ അശോകനും സിദ്ധാർത്ഥ ഭരതനും കൂടി വരുന്ന ഒരു കോമ്പോ സീൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ എനിക്കറിയില്ല. സിദ്ധാർത്ഥ ഭരതൻ എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ക്ലാസിനെ റെപ്രസെന്റ് ചെയ്യാണ്, ജോലിക്കാരെയും പണിക്കാരെയും റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ സിദ്ധാർത്ഥ ഭരതന്റെ ദേഹത്ത് എപ്പോഴും വേർപ്പുണ്ട്, എപ്പോഴും വേർപ്പുണ്ട്. അതൊക്കെ നമുക്ക് ശരിക്കും അതിങ്ങനെ അടിച്ചേൽപ്പിക്കുകയാണ് നമുക്ക്. ഓക്കെ, ഇയാൾ ഇങ്ങനെ പണിയെടുക്കുന്ന ഒരാളാണ്, അർജുൻ അശോകൻ അങ്ങനെയാണ്. അത് ആ മൂന്നാളുടെ കളർ ടോൺ കണ്ടു, മമ്മൂക്കാന്റെയും സിദ്ധാർത്ഥ ഭരതന്റെയും അർജുൻ അശോകന്റെയും ദേഹത്തു നിന്ന് നമുക്ക് മനസ്സിലാവും ഈ മൂന്ന് പേരും എന്താണെന്ന്, കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അല്ല, ആ മാറ്റങ്ങൾ അർജുന അശോകന് മമ്മൂക്ക എന്താണെന്ന് മനസ്സിലായി തുടങ്ങുമ്പോൾ അർജുന അശോകന് വരുന്ന മാറ്റങ്ങളും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട്, അതായത് അർജുന അശോകന്റെ ബോഡിയിൽ വരുന്ന മൈന്യൂട്ട് ചേഞ്ച്. ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് താടി വളരുന്നതും നര വരുന്നതും ഒക്കെ നമുക്ക് കുറച്ച് കണ്ടുപിടിക്കാൻ കുറച്ച് സമയം പിടിക്കുമെങ്കിലും അല്ല നമ്മളോട് കൃത്യമായി സ്പോട്ട് ചെയ്തു. ആ സിനിമയില് മറ്റേ ഇയാള് സിദ്ധാർത്ഥ ഭരതൻ ചോദിക്കുന്നുണ്ട് ഇവിടെ വന്നിട്ട് എത്ര കാലമായി എന്ന് മനസ്സിലായിട്ടൊന്ന്. ശരിക്കും പറഞ്ഞാൽ നമ്മളും അപ്പോഴാണ് ചിന്തിക്കുന്നത്. അതാണ് ആ ഒരു ബ്രില്യൻസ്, ഡയറക്ടർ ബ്രില്യൻസ് ഇതിനകത്ത് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ടുവാർഡ്സ് ദ എൻഡിലേക്കൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ സിനിമകളും ഇങ്ങനത്തെ കഥകളും, അതായത് 17th century നടന്ന എവിടെയോ ഒരു ഏഡ്, ഇതിന് റെഫറൻസോ സംഗതികളോ അല്ലെങ്കിൽ നമുക്ക് ഇതുവരെയായിട്ട് കണ്ടുപരിചയമുള്ളതൊന്നും ഇല്ല. കേട്ടുപരിചയം തന്നെ വളരെ കുറവായിരിക്കും. നമ്മളെ അമ്മൂമ്മമാരൊന്നും 17th century ഐതിഹ്യമാലൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ഇത് കണ്ടിട്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാതെ നടക്കൂ, ഇത് വെച്ച് നമുക്ക് വേറൊരു സാധനത്തിന് കമ്പയർ ചെയ്ത് പറയാനും പറ്റില്ല. സോ അങ്ങനെ വരുന്ന സമയത്ത് എന്താ പറയാ, മറുത മാടൻ അങ്ങനത്തെ സാധനങ്ങളെല്ലാം കുത്തിക്കേറ്റി അല്ലാതെ എന്നാ ആ രീതിയിൽ അത് കൊണ്ടുപോയി വെച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ലാത്ത സംഭവം നമ്മൾ പിടിച്ചു നിർത്തുന്ന ബാക്ക്ഗ്രൗണ്ട്. അതായത് ഈ സിനിമയിൽ പല സ്ഥലങ്ങളിലും സൈലൻസ് ആണ്, പല സ്ഥലങ്ങളും അവിടെയൊക്കെ ഇങ്ങനെ പൊന്തി കേറി വരുന്നത് ഇതിന്റെ മ്യൂസിക് ആണ്. അത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു മ്യൂസിക്, ഇങ്ങനെ ഇതൊരു ട്രാൻസ് ഫീൽഡ്. ഞാൻ ആ സാധനം ഇങ്ങനെ നിൽക്കും. നമ്മളെ ഈ സിനിമയിൽ നിന്ന് വിട്ടുപോവാൻ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് സമ്മതിക്കുകയില്ല. അതിലിങ്ങനെ നമ്മളതിൽ തളച്ചിട്ടതാണ് ഇയാള് ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ സി ഇതില് മമ്മൂക്ക ചെയ്ത ക്യാരക്ടറിന്റെ ഒരു ഇമ്പോർട്ടൻസും മമ്മൂക്ക ചെയ്ത ഒരു ക്യാരക്ടറിന്റെ ഡെപ്തും ഓബിയസ്ലി അത് നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും, എനിക്ക് പേഴ്സണലി ആസ് എ വ്യൂവർ മമ്മൂക്ക ചെയ്യുന്ന നമുക്കറിയാം, മമ്മൂക്ക ഡെലിവർ ചെയ്യുന്ന നമുക്കറിയാം, അർജുന അശോകന്റെ ക്യാരക്ടറും നമുക്ക് ഓബിയസ്ലി ഞാൻ പ്രതീക്ഷിച്ചതാണ്. ഞാൻ ആദ്യമൊക്കെ സിദ്ധാർത്ഥ ഭരതൻ ഇയാളെന്തോ ഇങ്ങനെ മസിൽ പിടിച്ചിട്ട് അഭിനയിക്കുന്ന ഒരു ഫീൽ കിട്ടിയത്. പിന്നെ ലാസ്റ്റ് അതാണ് അയാൾ ചെയ്യുന്നത്. അതായത് സിദ്ധാർത്ഥ ഭരതൻ ഞെട്ടിച്ചു കളഞ്ഞു സംഗതി. മമ്മൂട്ടി അർജുനും നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ രണ്ടാക്കും മെയിൻ മെയിൻ സാധനങ്ങൾ കിട്ടുമ്പോ സിദ്ധാർത്ഥ ഭരതൻ എന്ത് ചെയ്യുന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. സിദ്ധാർത്ഥ ഭരതൻ ഒരു ഒരു അയാളെ പെർഫോമൻസിലെ മോശമാണെന്നാണ് സത്യത്തിൽ വിചാരിച്ചത്. ലാസ്റ്റിക്ക് എത്തുമ്പോഴാണ് കാര്യം മനസ്സിലാവുന്നത്. ഭയങ്കര സിദ്ധാർത്ഥ ഭരതൻ നല്ല രസമായിട്ട് അഭിനയിച്ചു വെച്ചിട്ടുണ്ട് സിദ്ധാർത്ഥ ഭരതൻ. പിന്നെ അർജുന അശോകൻ ആസ് ലൈക് കൈ കിട്ടി ആസിഫ് അലിക്ക് ഭയങ്കര നഷ്ടം പറയാനുള്ളൂ. കുറച്ചേരം കരയണത് നല്ലതാണ്. ആസിഫ് അലിക്ക് ഭയങ്കര നഷ്ടം. അർജുന അശോകൻ നല്ല കിടിലനായിട്ട് അർജുന അശോകൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടുതൽ എന്താ പറയുക, ഇതിന്റെ കഥകളിലേക്ക് ഞാൻ പോകുന്നില്ല. നിങ്ങൾ തിയേറ്ററിൽ കയറി എന്തായാലും മസ്റ്റ് വാച്ച് ആണ് തിയേറ്റർ. അത് നിങ്ങള് വിസ്മയല കണ്ടത് വിസ്മയല നല്ല സ്ക്രീനില് നല്ല ശബ്ദമുള്ള സ്ക്രീനിൽ ഇരുന്ന് കാണണം. കാരണം സൗണ്ടിന് ഇതില് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം ഒരു കാലം കോഴി കൂവുന്നത് വരെ ഈ സിനിമയിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത്രയും മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ വരെ നിങ്ങൾക്ക് പിടിക്കണം. പിന്നെ ഞാൻ പറഞ്ഞതരാം, തിയേറ്ററിൽ ഇരുന്ന് അൺവാണ്ടഡ് ആയിട്ടുള്ള സംസാരങ്ങളും കൗണ്ടറും അല്ലെങ്കിൽ നിങ്ങൾക്ക് സിനിമ കാണണ്ടെന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോവാം പ്ലീസ്. ദയവേത് അല്ല പറഞ്ഞോട്ടെ, ചെവി പറയാല്ലോ. അതും ഇത്രയും ശബ്ദത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയിൽ നിങ്ങൾ ഇരുന്നിട്ട് എന്തോ ക്യൂ പറയുന്നത് അത് പോട്ട്,
ഇനി ആദ്യം പറഞ്ഞ കേസിക്ക് വരാം, നമ്മൾ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് വരാൻ കുറച്ച് സമയം പിടിക്കില്ല. അപ്പൊ ഞാൻ പറഞ്ഞൊരു ഇയാമ്പാറ്റ കഥ ഉണ്ട് ഇതിന്റെ തുടക്കത്തിൽ. ആ ഇയാമ്പാറ്റ ആരറിയോ, സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ ഫ്ലാഷ് പഠിച്ച് ഇങ്ങനെ വരും. ഡേ ഓൾറെഡി ഈ സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, ഒരു 5-10 മിനിറ്റ് പിടിക്കും നമ്മളെ കണ്ണിന് ഇതൊന്ന് യൂസ്ഡ് ടു ആയി വരാം. അപ്പോഴാണ് ഫ്ലാഷ് അടിച്ചത്. സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടൈമിന് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ടൈമിന് വേണ്ടി ടിക്കറ്റ് എടുക്കുന്നതാണ്, അല്ലാതെ ഏതെങ്കിലും ഒരു സമയത്ത് കയറി ചെന്ന് കാണണമെന്നല്ല. നമ്മളും വൈകാറുണ്ട്, നമ്മളും വഴുകി കയറുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലാഷ് ഒന്ന് താഴെ വെച്ചിട്ടാ നമ്മൾ വല്ല നാട്ടുകാരെ കണ്ണിക്ക് വായിക്കും. ഇത് സീറ്റ് തെരഞ്ഞെടുക്കണം, നമ്മള് മുഖത്തേക്ക് ലൈറ്റ് അടിച്ചിട്ടൊക്കെ ചോദിക്കുന്നത് സി ആണോ ബി ആണോ. നമ്മള് ആസ്വാദന നിലവാരത്തിന്റെ പോലെ തന്നെയാണ് തിയേറ്ററിൽ ഒരു മാനേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഭയങ്കര ഇറിറ്റേഷൻ ആണ്. ദയവേത് ഈ സിനിമയ്ക്ക് കേറുന്നവർ നേരത്തെ കേറിയിരിക്കുക. ഈ വഴുകി വരുന്നവരാണെങ്കിൽ ഫ്ലാഷ് ലൈറ്റ് താഴെ വെച്ചിട്ട് പോവാം. നാട്ടുകാർ കണ്ണിക്കല്ല അടിച്ച് കയറ്റേണ്ടത്. നമ്മൾ കയറി വരുന്ന നമ്മളടക്കുള്ള ആളുകൾ ശ്രദ്ധിക്കണം. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ കാണുമ്പോ ഈ ടോർച്ച് അടിച്ച് ഒരു 4-5 ആൾക്കാർ ടോർച്ച് അടിച്ച് ഇങ്ങനെ ഫ്ലാഷ് അടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോ ടോട്ടാലിറ്റിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ഞാൻ പറഞ്ഞല്ലോ കുറേ പേർക്ക് ഭയങ്കര എന്ത് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നും. ഇപ്പം എന്നെ പോലുള്ളവർക്ക് ഈ സിനിമ ഞാൻ പറയാലോ, ഇതൊക്കെ മലയാളത്തിൽ നിന്ന് ഇങ്ങനത്തെ ഒക്കെ സിനിമ ലൈക്ക് എന്താ പറയുക, ഒരു മൈൽ സ്റ്റോൺ ആണ്, വൺ ഓഫ് എ കൈൻഡ്, തീർച്ചയായിട്ടും ഭയങ്കര മൈൽ സ്റ്റോൺ ആണ്. കാരണം ഈ സിനിമയൊക്കെ റെഫറൻസ് ഒക്കെ ആയിട്ട് ഇനിയും വരും. ആൻഡ് റിപ്പീറ്റ് വാല്യൂ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഡെഫിനറ്റ്ലി, എനിക്കിത് പേഴ്സണലി ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരു സിനിമയാണ്. ഓക്കെ, ഞാൻ ബാലിവൻ ഇറങ്ങിയപ്പോഴും ഈ സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ എന്നെ എക്സൈറ്റ് ആയിരിക്കുന്ന പറയാം, സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളെന്നുള്ള രീതിയിൽ. ഇത് ഭയങ്കര എക്സ്പെരിമെന്റ് ആണ്. ഇങ്ങനത്തെ എക്സ്പെരിമെന്റ്സ് നമ്മൾ എപ്പോഴും ആക്സെപ്റ്റ് ചെയ്യണം. ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്, എക്സ്പെരിമെന്റ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ നല്ല നല്ല സിനിമകൾ എപ്പോഴും കൊമേഴ്ഷ്യൽ ആണ്, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് വരണം എന്നുണ്ടെങ്കിൽ അത് വേറെ സിനിമകളുണ്ട്. ഒരു സൈഡിൽ ഇവര് തന്നെ വർക്ക് കൊമേഴ്ഷ്യലൈസ് കൊമേഴ്ഷ്യൽ സാധനങ്ങൾ വരുന്നുണ്ട്. അതിന്റെ ഒരു മാലപ്പടക്കം അതിലുള്ള പൊട്ടലാണ് ഇനി വരാൻ പോണത്. ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഇനിയിപ്പോ ഒരു പരീക്ഷണം എന്നുള്ളതല്ല, വിജയിച്ചു കഴിഞ്ഞ പരീക്ഷണം തന്നെ പറയാം. ഈ സിനിമയെ ഭയങ്കരമായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ടോട്ടാലിറ്റിയിൽ നിങ്ങളൊരു ട്രാൻസ് മൂഡിലേക്ക് പോകുന്ന, എന്നാ ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞു ബാക്ക ഒരു ഞെട്ടണ ഹൊറർ ഒന്നും ആരും വിചാരിക്കണ്ട, അങ്ങനത്തെ ഞെട്ടിക്കോരി തരിക്കണ ഹൊറർ. അത്യാവശ്യം പെർഫോമൻസുകളിലൂടെ നിങ്ങൾക്ക് ഞെട്ടാം, ഡയറക്ടറിന്റെ വർക്കിലൂടെ നിങ്ങൾക്ക് ഞെട്ടാം, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലൂടെ നിങ്ങൾക്ക് ഞെട്ടാം, ഇതിന്റെ ക്യാമറയിലൂടെ നിങ്ങൾക്ക് ഞെട്ടാം അല്ലേ. സിനിമാറ്റോഗ്രാഫി ഒക്കെ അടിപൊളി. പിന്നെ ഇതിന്റെ ആർട്ട് വർക്ക്, ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിൽ ഒരു പ്രോപ്പർട്ടി പ്രൊജക്ട് ചെയ്ത് കാണിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. നമുക്കൊരു ചേനയും ഒരു എന്താ പറയാ കപ്പ അടക്കം നമുക്ക് അതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് അത് കൃത്യമാക്കി തരുന്നുണ്ട്. അപ്പൊ ഞാൻ ആർട്ട് വർക്ക് നമുക്ക് ഈ സിനിമയിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതും കൂടിയാണ് കേട്ടോ. അതെ, അപ്പൊ ടോട്ടാലിറ്റിയില് ഒരു കിടിലം പടം. ഭയങ്കര എക്സ്പീരിയൻസ് കൂടെ ഞാൻ പറയാം. ഈ സിനിമ കണ്ടപ്പോ എനിക്ക് തോന്നിയ ഒരു സംഭവം വെച്ചാൽ, നമ്മൾ ഈ വെള്ളത്തിന്റെ അടിയിലൊക്കെ കുടുങ്ങി കിടക്കൂലേ, ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് സിനിമ കഴിഞ്ഞ. നമ്മൾ ഒരു വെള്ളത്തിന്റെ അടിയിലൊക്കെ ട്രാപ്പ് ചെയ്തപോലെ കുടുങ്ങിപ്പോയ പോലെ ഇങ്ങനെ. പിന്നെ ഇതിനകത്ത് ശക്തമായ ഒരു എന്താ പറയാ ഒരു കൈൻഡ് ഓഫ് പൊളിറ്റിക്സും പറയുന്നുണ്ട്, ഒരു അടിമത്വത്തിന്റെ പൊളിറ്റിക്സും ഇതിനകത്ത്, ജാതീയതയും വന്നുകൊണ്ട്. അതുകൊണ്ട് ഒരു പഴയ കാലഘട്ടത്തിൽ, അതായത് പുരാതന കാലത്തെ ഒരു അടിമത്വത്തിന്റെ കഥ ഇതിനകത്ത് നിഴലിച്ച് പോകുന്നുണ്ട്. പക്ഷെ അടിമത്വത്തിനെതിരെ എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല, ആ ഒരു അടിമത്വം നമുക്ക് കാണിച്ചു തരുന്നുണ്ട് എന്ന് മാത്രം. അതെ, അതൊരു കൈൻഡ് ഓഫ് എന്താ പറയാ, വേണമെങ്കിൽ അങ്ങനെ പൊളിറ്റിക്കലി ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിച്ചെടുക്കാൻ പറ്റും ഉള്ള കാര്യങ്ങൾ പറയുമ്പം. ഹാ, അപ്പൊ എന്താണെങ്കിലും കൊള്ളാം, പാണനും തമ്പുരാനും എന്തായാലും അടിമയും, ഭയങ്കര അടിമയും അങ്ങനെ തന്നെ ആയിരിക്കും. യക്ഷിയും എല്ലാരും കൂടി ആയിട്ട് പടം തകർത്തിട്ടുണ്ട്. മസ്റ്റ് വാച്ച് ഫോർ മീ, ഒന്നും പറയാനില്ല.